നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1500 രൂപ ഒരു മനുഷ്യജീവന്റെ വിലയാണ്. മനുഷ്യ വിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നതിന് ഒരു ദിവസത്തെ കൂലിയായ ഈ കൂലിക്ക് വേണ്ടിയിട്ടാണ് മാറായിമുട്ടം സ്വദേശി ജോയി തോടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്. വീടെന്നുപോലും പറയാനാകാത്ത കെട്ടിടത്തിൽ പ്രായമായ അമ്മയോടൊപ്പം താമസിക്കുന്ന ജോയിയുടെ പ്രതീക്ഷ ഈ തുകയിലായിരുന്നു. ജീവിക്കാനായി പലതരത്തിലുള്ള ജോലികൾ ജോയി ചെയ്തു. നല്ല വേതനം ലഭിക്കുമെന്ന് കരുതിയാണ് മാലിന്യം വാരാൻ ഇറങ്ങിയത്. ഒടുവിൽ അമ്മയെ തനിച്ചാക്കി ജോയി മാലിന്യങ്ങൾക്കിടയിൽ മറയുന്നു. റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ഇന്നലെ രാവിലെ 11 മണിക്കാണ് മാറായിമുട്ടം സ്വദേശിയായ ജോയിയെ കാണാതായത്. വടകര മലഞ്ചെരിവിൽ വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയയുടെയും മകനാണ് ജോയി. സഹോദരിമാരും സഹോദരനും പ്രത്യേകം താമസിക്കുന്നു. വീടെന്ന് പറയാൻ പോലും കഴിയാത്ത തരത്തിൽ ഒറ്റമുറി കെട്ടിടത്തിലാണ് താമസം. വീടിന് ചുറ്റും കാടുപോലെയുള്ള പറമ്പ്. വീട്ടിലൊരു ചെറിയ ഹാളും മുറിയും അടുക്കളയും. റോഡിൽ നിന്ന് 3-4 പൊക്കത്തിലുള്ള ഭൂമിയിലാണ് വീട്. ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചാലേ വീട്ടിലെത്താൻ കഴിയുകയുള്ളൂ. വർഷങ്ങളായി ഈ വീട്ടിൽ തന്നെയാണ് താമസം. മകനായിരുന്നു ഏക ആശ്രയം. രാവിലെ 6 മണിക്കാണ് ജോലിക്ക് പോയത്. 5 മണിയാകുമ്പോൾ തിരിച്ചു വരേണ്ടതാണ്. എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും. വിശ്രമമില്ലാതെ ജോലി ചെയ്യും. ഒരു ജോലിയില്ലെങ്കിലും ആക്രിയെങ്കിലും പറക്കാൻ പോകും. ഒരിക്കലും വെറുതെ ഇരിക്കാറില്ല. എത്ര വൈയെങ്കിലും ജോലിക്ക് പോകും. ജോയിയുടെ അമ്മയുടെ വാക്കുകളായിരുന്നു ഇത്. ജോയി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കാടുപിടിച്ച സ്ഥലമായതിനാൽ തന്നെ ഇരുട്ടായാൽ താമസിക്കുന്നത് ഭയപ്പാടുകൂടിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ജോയിക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മയുള്ളത്. പക്ഷെ അപ്പോഴും ജോയി ഇനി എങ്ങനെയായിരിക്കും തിരിച്ചു വരിക എന്ന ചോദ്യചിഹ്നം നമുക്ക് മുന്നിലുണ്ട്. ഔദ്യോഗികമായി തന്നെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളോ തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷ, അദ്ദേഹത്തിന് ഒന്ന് കാണാനായിട്ടുള്ള ശ്രമങ്ങൾ അത് അതിശക്തമായി തന്നെ നടക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംഘം അടക്കം NDRF സംഘം, അങ്ങനെ നിരവധി ആളുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, അങ്ങനെ നിരവധി ആളുകൾ രക്ഷാപ്രവർത്തനം നേരിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. റെയിൽവേയുടെ തന്നെ ഇതൊരു ഈ മനുഷ്യ വിസർജ്യം അടക്കമുള്ള ഒരു ഓടയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇറങ്ങാൻ ഒരു മടിയുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം പലരും ഇറങ്ങി ഈ അഴുക്ക് വൃത്തിയാക്കാനായി, മാലിന്യം അത്രയും നീക്കം ചെയ്യാനായി ഇറങ്ങി സഹായിച്ചു നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ, കളക്ടർ തുടങ്ങിയവരൊക്കെ തന്നെ സംഭവ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ അതിരാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്.